ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്മസ് സീരീസ് 2020 അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ടൈപ്പ് ഓഫ് കേക്ക്സ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ചീസ് കേക്ക് കാണിച്ചു തന്നു. ഇതൊരു ആവശ്യപ്പെട്ട ഒരു ഇനിയും ഒരുപാട് കേക്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ചോദിച്ച കേക്കുകളെല്ലാം ഒരു പക്ഷേ ഈ സീസണിൽ തന്നെ തീരുമെന്ന് എനിക്കറിയില്ല. റെഡ് വെൽവെറ്റ് ഉണ്ട്. പിന്നെന്താ, പിന്നെ പറഞ്ഞൊരു കാര്യം, ട്രസ് ലെച്ചസ് കേക്കാണ് പറഞ്ഞത്, 3 മിൽക്ക് കേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ആ 3 മിൽക്ക് കേക്ക് ചെയ്യാമെന്ന്. ഈ ട്രസ് ലെച്ചസ് കേക്ക് എന്ന് പറയുന്ന ഈ കേക്ക് ഒരു മെക്സിക്കൻ കേക്കാണ്, മെക്സിക്കൻ ഐറ്റാണ്. ഇതിപ്പോൾ വളരെ പോപ്പുലറാണ്, എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ട്രസ് ലെച്ചസ് കേക്ക്. ഇത് സാധാരണ ഒരു കേക്ക് പോലെ അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞൊരു പുഡിംഗ് കേക്ക് പോലെയാണ്. കേക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് 3 തരം പാല് മിക്സ് ചെയ്തിട്ട് അതിൽ സോക്ക് ചെയ്തിട്ട് എടുത്ത് കഴിക്കുന്നതാണ്. പിന്നെ പീസാക്കി കഴിക്കാനും പറ്റും. പിന്നെ മുകളിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് അലങ്കരിച്ച്, നല്ല രീതിയിൽ അലങ്കരിച്ചൊക്കെ അത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ, ഞാനിത് കുറേ ഇപ്പോഴാണിത് ഭയങ്കര പോപ്പുലറായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാൾ മുമ്പ്, ഒരു 1-2 വർഷം മുന്നേ തന്നെ നമ്മുടെ മാജിക് കാമിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ മാറ്റത്തോടു കൂടിയാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രസ് ലെച്ചസ് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ അറിയാമോ, മാറ്റത്തോടു കൂടി എന്ന് പറയുമ്പോൾ ഈ മാറ്റം എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഒരുപാട് പേര് എഗ്ലെസ് കേക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന മിക്ക റെസിപ്പീസും ഈ ട്രസ് ലെച്ചസിൻ്റെ എല്ലാം തന്നെ മുട്ട ചേർത്താണ്. കാര്യം അതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ്സും ആ ടെക്സ്ചറും ഒക്കെ ആ മുട്ടയാണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എഗ്ഗ് ചേർത്തുണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് വേർഷൻ, ശരിക്കുമുള്ള ഒത്തൻറ്റിക് റെസിപ്പി. പക്ഷേ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇമ്പ്രവൈസ് ചെയ്യാമല്ലോ. അതനുസരിച്ചിട്ട് ഞാൻ എഗ്ലെസ് ആയിട്ടൊരു ട്രസ് ലെച്ചസ് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. എന്നിട്ട് അത് നമ്മളിതുപോലെ തന്നെ സോക്ക് ചെയ്ത് അത് കഴിക്കും, ആ രീതിയിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ എഗ്ലെസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ. പിന്നെ ഈ എഗ്ലെസ് കേക്ക് പക്ഷേ ഞാനിവിടെ OTGയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, OTG ഇല്ലാത്തവർ നമ്മൾ സാധാരണ ഇപ്പോൾ കുക്കറിലൊക്കെ വെച്ച് ബേക്ക് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ചെയ്തോളൂ. കുക്കറിലോ പാത്രത്തിലോ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം, ഒന്നും പ്രശ്നമില്ല. ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കാസറോൾ പാത്രമുണ്ട്, ഇത് ഇതിനകത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഈ ട്രസ് ലെച്ചസ് കേക്കിന് കുറച്ചൊരു ഡെപ്ത് ഉള്ളൊരു പാത്രം നല്ലതായിരിക്കും. കാര്യം ഈ പാലിങ്ങനെ ഒഴിച്ച് സോക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യാം, അപ്പോൾ അതിലിങ്ങനെ മുങ്ങി നിൽക്കാൻ ഇത്തരം പാത്രങ്ങൾ വളരെ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്, വലിയ പാടൊന്നുമില്ല. അപ്പോൾ മിക്സിംഗ് ബൗൾ എടുക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യമേ തന്നെ ഒരു കാര്യം ചെയ്ത് വയ്ക്കാം. അതായത് 1/2 കപ്പ് മൈദ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഒരു നുള്ളല്ല ശരിക്കും പറഞ്ഞാൽ ഒരു നുള്ള പോലും വേണ്ട, 1/4 നുള്ള് ഉപ്പ് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി ബൗളിലേക്ക്, ഇത് എഗ്ലെസ് ആയതുകൊണ്ട് ആദ്യം തൈര്, 1/4 കപ്പ് തൈര് ചേർക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് പാലും, റൂം ടെമ്പറേച്ചറിലെ പാല്, രണ്ടും, തൈരാണെങ്കിലും രണ്ടാണെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ ഒന്നും വേണ്ട, നമുക്ക് വിസ്ക് കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർക്കാം. ഇതെല്ലാം ഞാൻ നേരത്തെ എടുത്ത് വെച്ചതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിക്കട്ടെ. അപ്പോൾ ഈ തൈര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേക്കിന് ഒരു നല്ല ടെക്സ്ചർ കൊടുക്കും. കാരണം ഇതിൽ മുട്ട ചെയ്തിരുന്നില്ലല്ലോ, അതിന് പകരമാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. ഇനി 1/2 കപ്പ് എണ്ണ ചേർക്കാം. എണ്ണ അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി, ഉരുക്കിയ ബട്ടർ, ചൂട് വേണമെന്നില്ല, ചൂട് തണുത്തിട്ട് ചേർത്താൽ മതി. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം, യോജിച്ച് കിട്ടട്ടെ. അപ്പോൾ എണ്ണയും നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് മിക്സായി കിട്ടണം, നന്നായിട്ടൊന്ന് യോജിക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദാമാവും ബേക്കിംഗ് പൗഡറും കൂടിയുള്ള ആ ഒരു മിശ്രിതം, അതിങ്ങനെ ഒരു അരിപ്പയിൽ കൂടി 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇടാം. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരൽപ്പം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരൽപ്പം പാൽ, അതായത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനി പാൽ ചേർക്കേണ്ടത്. അപ്പോൾ 1/3 ടേബിൾ സ്പൂൺ പാല്, അതായത് ഏകദേശം 1/4 കപ്പ് പാലും കൂടി ചേർക്കും. അപ്പോൾ എത്ര വേണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഇതൊരു മിൽക്ക് കേക്ക് തന്നെയാണ് ബേസിക്കലി. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണം, ആ ഒരു ഇങ്ങനെ നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി, അതിനാവശ്യമുള്ള പാൽ. ഇനി 1 കാര്യം കൂടി ചേർക്കാം, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒരു പ്രധാന കാര്യമാണ്, അതായത്
സോഡാപ്പൊടി. ഇതിനിടയ്ക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം, ഒരല്പം എണ്ണ തടവി വയ്ക്കുക. നമ്മുടെ ബേക്കിംഗ് പാത്രം ഏതാണോ അതിനകത്തേക്ക് എണ്ണ തടവിയത് മാറ്റിവെക്കാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശമായി. ഇതേ നമ്മുടെ ബാറ്റർ ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇനി ഒരു കാര്യം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ, വിനീഗറിൽ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇടുമ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ വരും. ആ പതയോടുകൂടി ഇതിനകത്തിട്ടിങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഫോൾഡിങ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു കേക്കിന് കുറച്ചുകൂടി ടെക്സ്ചർ കൊടുക്കുന്നത്, ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ബേക്കാനുള്ള പാത്രവും റെഡിയാണ്. ഞാൻ എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, ഞാൻ സോഡാപ്പൊടി, അര ടീസ്പൂൺ സോഡാപ്പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി. അപ്പം നല്ലൊരു പതപ്പതപ്പതം ഇതിനകത്തേക്ക് ഒഴിക്കും. ആ പതയോടുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഫ്ലഫി ആയി വരുന്നത് നോക്കിയേ നമ്മുടെ മാവ്. ബാറ്റർ ഈസ് ബിക്കമിങ് മോർ ഫ്ലഫി. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇങ്ങനത്തെ ഒരു സ്പാറ്റുല ടൈപ്പ് ഒരു കറി എടുക്കാം. ഫോൾഡിങ് ചെയ്യാനൊക്കെ അതാണ് എളുപ്പം. സ്ക്രേപ്പർ പോലെയും അത് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ട്രസ് ലെച്ചസ് കേക്ക്, ത്രീ മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞ ഈ മെക്സിക്കൻ കേക്ക്, മുട്ട ചേർത്ത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർക്കാണ്ട് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് നന്നായിട്ട് വരുന്നത്. മറ്റത് കേക്ക് ഇപ്പോൾ ബട്ടറോ എണ്ണയൊക്കെ ചേർക്കുകയാണെങ്കിൽ, ബട്ടറും എണ്ണയൊക്കെ ചേർക്കുകയാണെങ്കിൽ കേക്ക് കുറച്ചുകൂടെ ഡെൻസ് ആയിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് ഒരു സ്പോഞ്ചി ടെക്സ്ചർ കിട്ടുന്നെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. മുട്ട ചേർക്കുന്ന കേക്കിൽ വെണ്ണയോ എണ്ണയോ വേണ്ട. പക്ഷേ നമ്മളിവിടെ എഗ്ലെസ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കൊരു സ്പോഞ്ചി ടെക്സ്ചർ കിട്ടണം, ഒരുപാട് ഡ്രൈഡ് ഔട്ട് ആകാൻ പാടില്ല. അതുകൊണ്ടാണ് അതിൽ ഞാൻ എണ്ണ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എണ്ണ ചേർക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, നമ്മുടെ കേക്കിനൊരു ടെക്സ്ചർ കിട്ടണം. കാര്യം ഇത് സ്പോഞ്ചി, ഒരു സ്പഞ്ചി ആയാൽ മാത്രമേ ആ പാലെല്ലാം ഉള്ളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ ഈ സ്പാറ്റല കൊണ്ട് ശരിയാക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, ഫോൾഡിങ് ചെയ്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മിക്സായി എന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഞാൻ ബൗളിലേക്ക് മാറ്റും. ഞാൻ നമ്മുടെ ഓവനെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞു. ഒരു എത്ര മിനിറ്റ്, ഒരു 7 മിനിറ്റ്സ് 180 പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. ഇനി അത് നല്ല ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാറ്റർ അതുപോലെ കൊണ്ട് വെക്കുന്നു. പിന്നെ ഒരു 170 ചൂടിൽ ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സ് നമുക്ക്. അപ്പോൾ ഇനി ടാപ്പ് ചെയ്യണ്ടേ, ടവലടിച്ച് വെച്ചിട്ടുണ്ട്. അയ്യോ, ഇത് അങ്ങനെ പറ്റും. ഇതൊരു പോർസലിനാണ് സൂക്ഷിച്ചത്, അതൊക്കെ ചെയ്യാം. അപ്പോൾ ട്രാപ്ഡ് ബബിൾസ് എല്ലാം മേളിലേക്ക് വരും. ഇതേ നോക്കിയേ, ചെറിയ ചെറിയ കൊമളകൾ വരുന്നുണ്ട്. ഇതൊക്കെ ട്രാപ്ഡ് ആയിട്ട് ഇരുന്നാണ് ഉള്ളിൽ. അതിനെല്ലാം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. അലൂമിനിയം ടിന്ന് പോലെ ആയിട്ട് തട്ടി നോക്കിയതാണ്. സോറി ഫോർ ദാറ്റ്, പൊട്ടിപ്പോയല്ലേ. അപ്പോൾ ഏതാണ്ട് പ്രീ ഹീറ്റഡായി വയ്ക്കാം. ഓക്കെ, വെയിറ്റിംഗ് ടൈമാണ്, 170 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. അത് ആകട്ടെ, അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ 35 മിനിറ്റ്സ് ആകും. നോക്കട്ടെ, ഞാൻ നിന്നിട്ട് കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 3 മിൽക്ക് വെച്ചിട്ട് അതിനെ സോക്ക് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത്. സോക്കിംഗ് സിറപ്പ് പോലെ പാലുകൾ, പലതരം പാലുകൾ കൊണ്ട് മിക്സ് ഉണ്ടാക്കി അതിൽ ഒഴിക്കും. അപ്പോൾ ഞാൻ 35 മിനിറ്റ്സ് ആണ് ടൈമർ വെച്ചിരുന്നത്. ഓക്കെ, കറക്റ്റ് ബെല്ല് കേട്ടു, ആ ടൈം കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. യെസ്, പെർഫെക്റ്റ്ലി ഡൺ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചുതരാം. ഓക്കെ, കേക്ക് സാധാരണ ബേക്ക് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞിട്ടേ പെർഫെക്റ്റായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. നമ്മുടെ കേക്ക് നോക്കി നന്നായിട്ട് വന്നിട്ടുണ്ട്. സൈഡ്സൊക്കെ വിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, ഒരു പില്ല മാതിരി ഇരിക്കുന്നു. സോ നൈസ്. അപ്പോൾ കേക്ക് തണുക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്കതിൻ്റെ 3 മിൽക്ക് കോമ്പിനേഷൻസ്. സാധാരണ വിദേശത്തൊക്കെ ആണെങ്കിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ കണ്ടൻസ് മിൽക്ക് മിൽക്ക് മെയ്ഡ് വാങ്ങുന്ന പോലെ തന്നെ ടിന്നിൽ കിട്ടും. ഇവിടെ നാട്ടിലെ എല്ലാ കടകളിലും ഒന്നും കിട്ടില്ല, നല്ല ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ നമുക്കതുകൊണ്ട് ഇവാപ്പറേറ്റഡ് മിൽക്കിനെ ഒഴിവാക്കിയിട്ട് ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ സാധാരണ മിൽക്ക്, നല്ല കുറുകിയ പാല്, തിക്ക് മിൽക്ക്. പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക് നമുക്ക് ഉണ്ടാക്കാം. അതായത് പാലിപ്പോൾ 2 കപ്പ് പാലിനെ 1 കപ്പായിട്ട് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ, വറ്റിച്ച് കഴിഞ്ഞാൽ അത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്.
ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. ഇനി ഇവാപ്പറേറ്റഡ് മിൽക്കിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു രണ്ട് കപ്പ് പാലിനെ ഒരു കപ്പായിട്ട് ചുരുക്കി അത് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക്, ഒരു കപ്പ് സാധാരണ പാല്, പിന്നെ ഒരു കപ്പ് നമ്മുടെ എന്താ പറയുക കണ്ടൻസ് മിൽക്ക്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എടുക്കും. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് നല്ല ഫാറ്റി ആയിട്ടുള്ള പാല്, വെള്ളം കുറഞ്ഞ പാലെടുക്കുന്നു. ഒരു കപ്പ് തേനോക്കിക്കോളൂ. റിച്ച് മിൽക്ക് ഇത് ഒരു കപ്പ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അര കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തു. ഇത് നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് കൺസിസ്റ്റൻസിക്ക് കുറച്ചുകൂടി പാല് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളായിട്ട് നമ്മൾ എടുക്കണം എന്നില്ല, നമ്മുടെ കൺവീനിയൻസ് ആണ് പ്രധാനം. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. എന്തായാലും മൂന്നും പാലിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെയാണ്, നല്ല റിച്ച് പ്രോഡക്റ്റ്സ്. ഒരുപാട് തിക്കാകരുത്, കാര്യം ഇത് ഉള്ളിലേക്ക് പോകാനുള്ളതാണ് നമ്മുടെ കേക്കിൻ്റെ. ഇച്ചിരി പാലും കൂടി വേണമെങ്കിൽ ഒഴിച്ച് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു അല്പം തണുത്തു, ഫുൾ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല. മാത്രമല്ല കുഴപ്പമില്ല, കുറച്ച് ചെറിയ ചൂടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു ഫോർക്ക് എടുക്കുക, എന്നിട്ട് അതിൽ കുറേ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക, കുത്തി കുത്തി കാണിച്ചേട്ടെ. ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ പോക്ക് ചെയ്യാം. അപ്പോൾ ഉള്ളിലേക്ക് നമ്മുടെ പാലിൻ്റെ മിശ്രിതം ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു സ്പോഞ്ചി ടെക്സ്ചറാണ്, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ മുട്ട ഇല്ലാതെ തന്നെ നമുക്കിങ്ങനെ ആ ഒരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ മിശ്രിതം, അത് താഴോട്ട് പൊയ്ക്കോളും. ഇങ്ങനത്തെ ഒരു ഡീപ്പായിട്ടുള്ളൊരു പാനിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പോൾ പാലെല്ലാം ഉള്ളിലേക്ക് പോകും, അതിൻ്റെ ചുറ്റും കിടന്നോളും. അപ്പോൾ ഇതിലിങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കും, പാലിൽ കുതിർന്ന് സെറ്റായിരിക്കും ഇത്. ആക്ച്വലി ഈ ടൈപ്പ് ഓഫ് കേക്കെല്ലാം അന്ന് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സോക്കായി കുതിർന്ന് പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ തയ്യാറാക്കിയ കംപ്ലീറ്റ് പാലും പാൽ മിശ്രിതവും ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കണം. ഈ ടോപ്പ് ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കങ്ങനെ ഇത് അത്ര ക്രസ്റ്റി അല്ല, ക്രസ്റ്റി ആകുകയാണെങ്കിലും അതൊരു പ്രശ്നമേ അല്ല. ഓക്കെ, ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ആ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഡിസൈനും കൂടി ചെയ്യാം അതിൻ്റെ കുറച്ചുകൂടി. അപ്പോൾ ആ ടോപ്പ് പോർഷനെ സോഫ്റ്റൻ ചെയ്യാൻ ഓൾറെഡി നല്ല സോക്കായി തുടങ്ങിയിട്ടുണ്ട്, ഇനി കുത്തിയാൽ അത് പൊടിഞ്ഞു. ഓക്കെ, അപ്പോൾ ഉള്ളിലേക്കെന്ന് പറയുമ്പോൾ അടിഭാഗത്തേക്കും സൈഡ്സിലേക്കും എല്ലാ ഭാഗത്തുനിന്നും കേക്കിൻ്റെ ഉള്ളിലേക്ക് പിടിക്കട്ടെ. ഓക്കെ, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സോഫ്റ്റായി കഴിഞ്ഞു, ഇനി ഇത്രയും കൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം അതിനകത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുൾ മിൽക്കും ഇതിനകത്തേക്ക് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഇത് കംപ്ലീറ്റ് സോക്കാവട്ടെ. ഓക്കെ, നമ്മൾ ഒഴിച്ച ആ മൂന്ന് പാലിൻ്റെ മിശ്രിതവും ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് സോക്കായി. ഇതേ നോക്കിയാൽ ഇത് തൊട്ടാൽ ഇപ്പോൾ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്, അത്രയ്ക്ക് സോഫ്റ്റായി കഴിഞ്ഞു. സ്കൂപ്പ് ചെയ്ത് കഴിക്കാം അങ്ങനെ. ഇനിയാണ് നമ്മുടെ അലങ്കാരം. ദേ നോക്കിക്കോളൂ, കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കുന്നു, ഒരു കപ്പ് എടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ കമഴ്ത്തി ഇട്ടാൽ വീടില്ല, സോ നൈസ്. ഇനി ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഫിൽ ചെയ്യാം. വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലൂടെ ഏതെങ്കിലും ഡിസൈനിൽ വേണമെങ്കിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ 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 ചെയ്യാം, അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടമാണ്. ഒരു ലെയർ ഓഫ് കണ്ടു, പാല് കംപ്ലീറ്റ് അകത്തേക്ക് പോയി കഴിഞ്ഞു. ഇനി ഇത് ഒരു ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം, വിപ്ഡ് ക്രീം നമ്മൾ തേക്കും. ഫുള്ളിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു തിക്ക് ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇങ്ങനത്തെ പാത്രത്തിൽ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കൊണ്ട് സെർവ് ചെയ്യാമല്ലോ, ടേബിളിൽ വെച്ചിട്ട് ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് സെർവ് ചെയ്യാം. അപ്പം നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്തു, ഇനി ഇത് വെച്ച് തന്നെ ഇങ്ങനെ ഇങ്ങനെ നമുക്കൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം.
ഡിസൈൻ ഒന്നും കാണില്ല. നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ബെറീസ് വെച്ച് അലങ്കരിച്ചാൽ ഗംഭീരമായി. കുറച്ച് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട് നോക്കി, പക്ഷേ അത് ഇച്ചിരി പഴുത്തിട്ടില്ല, കുറച്ച് കുറവാണ് അതിൻ്റെ കളർ. ഓക്കെ, അത് ഭംഗിയല്ലേ. കുറച്ചൊരു കളർ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഏകദേശം ആയി കഴിഞ്ഞു. ആക്ച്വലി ഇത്രയും സ്ട്രോബെറീസ് കിട്ടിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇതുപോലും കിട്ടില്ലായിരുന്നു. ഇന്നലെ കുറേ അന്വേഷിച്ചു, അപ്പോൾ ഒന്നും ഇല്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഇവിടുത്തെ മിക്ക ഷോപ്സിലും. ഇന്ന് വരും എന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ നമ്മുടെ ട്രസ് ലെച്ചസ് കേക്ക് ഉണ്ടാക്കുന്നത് തന്നെ ഞാൻ ഇന്നത്തേക്ക് മാറ്റി. അപ്പോൾ കളർ കുറച്ച് കുറവാണെങ്കിൽ സ്ട്രോബെറിയാണ്. ആഹാ, ഇതിനകത്ത് സത്യം പറഞ്ഞാൽ പുറത്തൊക്കെ ആണെങ്കിൽ സ്ട്രോബെറി, റാസ്ബെറി, പല ടൈപ്പ് ബെറീസ് വെച്ച് അലങ്കരിക്കാമല്ലോ. നല്ല ഭംഗിയില്ലേ, നൈസ്. നമ്മൾ ഉള്ളത് കൊണ്ട് ഊണം പോലെ എന്താ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലൂടെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബെറീസ് വയ്ക്കാം. ഇനി എന്തായാലും ഇത് സെർവ് ചെയ്യുന്ന സമയം നല്ല തണുപ്പിച്ച് കഴിക്കുക. ഇതിപ്പോൾ അത്യാവശ്യം തണുത്തിട്ടാണ് ഞാനിത് പാലെല്ലാം ഒഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത് കഴിഞ്ഞിട്ട് ഈ ക്രീം കൊണ്ടിങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു. ആൻഡ് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്നിട്ടിത് സത്യം പറഞ്ഞാൽ ഇത് നാളെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മളൊരു ഡിന്നറിനും എല്ലാം പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ, നമ്മുടെ മനസ്സിലിപ്പോൾ ക്രിസ്മസ് ഫീസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദിവസത്തേക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് പിറ്റേ ദിവസം മേശപ്പുറത്തുകൊണ്ട് വയ്ക്കുക. അപ്പോൾ എല്ലാവരെയും സർപ്രൈസ് ചെയ്യിക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കാൻ വേണം. ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ എടുത്താൽ അത് ശരിയാവില്ല, അതൊന്ന് സെറ്റാകണം. അത് കഴിഞ്ഞ് ഇങ്ങനെ സ്ക്വയേഴ്സായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ സ്കൂപ്പ് ചെയ്ത് കൊടുക്കാം, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ മുട്ട ഇല്ലാതെയും നമുക്ക് ട്രസ് ലെച്ചസ് കേക്ക് ഉണ്ടാക്കാം എന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് പേടിക്കേ വേണ്ട, എഗ്ലെസ് മുട്ട കഴിക്കാത്ത ആൾക്കാർക്കും ഈ ഒരു മെക്സിക്കൻ 3 മിൽക്ക് കേക്ക്, ട്രസ് ലെച്ചസ് കേക്ക് തയ്യാറാക്കാം. ഇതിൻ്റെ കറക്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ മുട്ട ഉള്ളതാണ്, പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അത്രയും സ്വാദം, നല്ല സ്പഞ്ചി ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. ആ പാലിലൊക്കെ കുതിർന്ന് വരുമ്പോൾ സന്തോഷമായിട്ട് കഴിക്കുക. ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്ത് പീസ് സ്ക്വയർ ആക്കി എടുത്ത് ഇപ്പോൾ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സെറ്റായി വരണം. അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലതായിട്ട് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യണ്ടേ. ഞാൻ എന്തായാലും ഒരു അല്പം ഒന്ന് ഒരു സൈഡിൽ നിന്ന് സ്കൂപ്പ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ സ്പൂൺ ഇങ്ങനെ കൊണ്ടുപോകുന്നു. സോഫ്റ്റ്, അയ്യോ താന്നുപോയി. See this beautiful cake? കാണുന്നുണ്ടല്ലോ അല്ലേ. അയ്യോ, തൊടുമ്പോൾ തന്നെ അത്രയ്ക്ക് സോഫ്റ്റാണ്, സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലേ. ആഹാ, വീഴുന്നുണ്ടോ? സോ നൈസ്. ബിസ്ക്കറ്റൊക്കെ കുതിർന്നിരിക്കില്ല അതുപോലെ, അതിനെ എങ്ങനെ കളയാതെ കഴിക്കുന്നതാണ്. ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ പണിയാകും, അത് താഴേക്ക് പോകും. സി, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കി, ഇപ്പോൾ ഒരു പീസ് ഞാൻ എടുത്തില്ലേ, അപ്പോൾ ഇച്ചിരി കൂടെ സെറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പീസും അതിൻ്റെ മുകളിലൊരു ലെയറായിട്ട് ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റും. നോക്കി, ഓരോന്നായിട്ട് ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, സെർവ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. വെരി വെരി സോഫ്റ്റ്, ആ ടെക്സ്ചർ കാണുന്നുണ്ടല്ലോ. അതെ, സോ മെൽറ്റിങ് ഇൻ മൈ മൗത്ത് ആയിരിക്കും. സൂപ്പർ ടേസ്റ്റ്, എക്സലൻറ്റ്. നോട്ട് രക്ഷയില്ല. ഓഫ് ഓഫ് ഓഫ്, വൺ ഓഫ് ദ ബെസ്റ്റ് കേക്സ് ആയിട്ട് പറയാം. ആ സ്ട്രോബെറി ഇടയ്ക്ക് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഈ മധുരത്തിൻ്റെ ഇടയിൽ ചെറിയ പുളി നല്ല ഒരു കോൺട്രാസ്റ്റ്. അപ്പോൾ വായിലിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ബിസ്ക്കറ്റൊക്കെ കുതിർന്നിരിക്കുന്നു അല്ലെ, കേക്ക് അങ്ങനെ ആ ഒരു പാലിൽ കുതിർന്നിരിക്കുവാണ്. അതിൻ്റെ കൂടെ ആ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ടേസ്റ്റും സ്ട്രോബെറിയോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫ്രൂട്ടിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് ആ മുന്നോട്ടിനെ കട്ട് ചെയ്യാൻ കിട്ടിയാൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്താ ടേസ്റ്റ് അറിയാം, ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് എനിക്ക് തരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പറയാറുണ്ട് കഴിക്കാൻ കൊതിയാകുന്നു എന്ന്. പക്ഷേ തരണം എന്നുണ്ട്, പക്ഷേ എന്താ ചെയ്യുക. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇതേ മെത്തേഡ്, ഇതേ റെസിപ്പി വേർഡ് ബൈ വേർഡ് ഫോളോ ചെയ്താൽ മതി. ഒരു മാറ്റവും വരുത്താതെ ചെയ്താൽ എക്സലൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ക്രിസ്മസ് സീസണിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഒരു മുടക്കം വരാണ്ട് ഞാൻ തരുന്നുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അറ്റ് ദി സെയിം ടൈം ഞാൻ എൻ്റെ ട്രാവൽ വ്ളോഗ്സ് ആഴ്ചയിൽ 3 എണ്ണം വെച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങൾ പലർക്കും അറിയില്ലായിരിക്കാം.
അപ്പോൾ ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, യൂട്യൂബിൽ കിട്ടും. അതിനകത്തും കുക്കിംഗ് എല്ലാം ഉണ്ട്. ഇപ്രാവശ്യം കുട്ടനാട് പോയി കുറേ റെസിപ്പീസ്, അതിൽ താറാവും അപ്പാസും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ ഒറിജിനൽ. കുട്ടനാട് പോയി അവിടുത്തെ ഒരു അയോധ്യ എന്ന് പറഞ്ഞൊരു കള്ളി ഷാപ്പിൽ പോയിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ആ രണ്ട് റെസിപ്പീസും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ക്രിസ്മസിന് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയാലോ, താറാവും അപ്പാസും കരിമീൻ പൊള്ളിച്ചതും. അപ്പോൾ അത് എല്ലൻ വ്ളോഗ്സിൽ, എല്ലൻ വ്ളോഗ്സ് ആയിരിക്കും എന്നെ പറഞ്ഞുകൊടു. എല്ലൻ വ്ളോഗ്സിൻ്റെ പാർട്ടാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എല്ലൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ്, മറ്റത് സെക്കൻഡ് ചാനലാണ്, ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ആ ഫാമിലിയുടെയും കൂടി മെമ്പറാകുക. അപ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും, ബെൽ ഐക്കണൊക്കെ പ്രസ് ചെയ്ത് വെച്ചാൽ. അതിനകത്ത് ഒരുപാട് കുക്കിംഗ് വരുന്നുണ്ട്, സ്ഥലവിശേഷങ്ങളുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മളുടെ ആലപ്പി നാലാമത്തെ വ്ളോഗാണ്, ആലപ്പി ട്രിപ്പിൻ്റെ. അതിലാണ് ഈ പറഞ്ഞ കരിമീൻ മപ്പാസും, അല്ല കരിമീൻ പൊള്ളിച്ചതും താറാവ് മപ്പാസും ഒക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ട് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരാം. ഓക്കെ, ഫീഡ്ബാക്ക്സ് എനിക്ക് ആ ചാനലിലാണ് തരേണ്ടത്, ഇവിടെയല്ല, കമൻറ്റ് ബോക്സ് അവിടെയാണ്. അപ്പോൾ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.